വല്ലതും നടക്കുമോ ഈ ചോദ്യം ജനങ്ങളുടേതാണ് കുഞ്ഞുമംഗലം പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ ആണ്ടാങ്കോവലിൽ കണ്ണായ സ്ഥലത്ത് പൊതുശൗചാലയത്തിനായി നിർമ്മിച്ച കെട്ടിടം എന്ത് ചെയ്യണമെന്നറിയാതെ പഞ്ചായത്ത് അധികൃതർ കുഞ്ഞുമംഗലം പഞ്ചായത്ത് അധികൃതർ ഒരുപാട് ദീർഘവീക്ഷണമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് ഉള്ളലിവ് തോന്നി ഇവിടെ ഇങ്ങനെയൊരു പൊതുശൗചാലയം നിർമ്മിക്കാൻ മനസ്സ് തോന്നിയതും ആണ്ടാങ്കോവൽ എന്ന പ്രദേശം കുഞ്ഞുമംഗലത്തിന്റെ ഹൃദയഭാഗമാണ് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ബാങ്കുകൾ കച്ചവട സ്ഥാപനങ്ങൾ സപ്ലൈകോ മെഡിക്കൽ ഷോപ്പ് ഹോട്ടൽ തുടങ്ങി പലവിധ കാര്യങ്ങൾ ആണ്ടാംകോവലിനെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത് ദിനേന വിവിധ ആവശ്യങ്ങൾക്കായി ആയിരങ്ങൾ എത്തിച്ചേരുന്ന ഇടം ഇത് മനസ്സിലാക്കി തന്നെയാണ് ശുചിത്വ മിഷനെ വിവരമറിയിച്ച് ഫണ്ട് തരപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ ആണ്ടാംകോവലിലെ ഈ കണ്ണായ സ്ഥലത്ത് ഒരു പൊതുശൗചാലയം നിർമ്മിക്കാൻ മെനക്കെട്ടത് പഞ്ചായത്ത് അധീനതയിൽ ഇങ്ങനെയൊരാവശ്യത്തിന് ഈ പരിസരത്ത് തന്നെ ഇടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആൾക്കാർക്ക് പെട്ടെന്നൊരു മുട്ടലുണ്ടായാൽ എത്തിച്ചേരാൻ ഈ സ്ഥലം തന്നെയാണ് ബെസ്റ്റ് എന്ന് കരുതിയാണ് ഇത്രയും തുറസ്സായ സ്ഥലത്ത് തന്നെ പണി തുടങ്ങിയത് ഇവിടെയാകുമ്പോൾ കാര്യസാധ്യത്തിന് പോകുന്നവരുടെ കൃത്യമായ കണക്കെടുക്കാനും സാധിക്കും പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു സ്ഥലം എം എൽ എക്കുമുണ്ടായിരുന്നു ആണ്ടാങ്കോവിലിനെ കുറിച്ചൊരു സ്വപ്നം പലവിധ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ അവിടെ അതിന് പറ്റിയ തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിരുന്നു എം എൽ എയുടെ പദ്ധതി അതിനായി ഫണ്ടും തയ്യാർ സ്റ്റേജൊക്കെ പണി കഴിപ്പിച്ചു പക്ഷേ മൂത്രപ്പുര പൊളിച്ചു മാറ്റിയേ തീരൂ എന്നാൽ പ്രശ്നം വേറെയുമുണ്ട് ശൗചാലയം പൊളിച്ചു മാറ്റിയാൽ ശുചിത്വമിഷന് ഫണ്ട് തിരികെ നൽകേണ്ടി വരും ഇതിനിടയിൽ ഇവിടെ കെട്ടിയ സ്റ്റേജ് റോഡിൽ നിന്നുമുള്ള ദൂരപരിധി ലംഘിച്ചാണ് നിർമ്മിച്ചതെന്ന ഒരു മഹാമനസ്കന്റെ പരാതിയിൽ സ്റ്റേജ് നിർമ്മാണത്തിന് സ്റ്റേയും വന്നു അതുകൊണ്ട് തന്നെ ഒന്നിനും തീരുമാനമാകാത്തതിനാൽ ചിലർ വഴിയോര കച്ചവടത്തിനും ലോട്ടറി വിൽപ്പനയ്ക്കും നിയുക്ത പൊതുശൗചാലയം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത്രയെങ്കിലും ഉപകരിക്കട്ടെ നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര